മാടായിക്കാവിലെ പെരുങ്കളിയാട്ടം എന്ന് അറിയപ്പെടുന്ന കലശോത്സവത്തിന് തുടക്കം. ഭക്തിയുടെ നിറവിൽ നടന്ന മാടായി തിരുവർക്കാട്ടുകാവ് കലശോത്സവത്തിന് വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. രണ്ടു വർഷമായി കോവിഡ് കാരണം മുടങ്ങിക്കിടന്ന മാടായി തിരുവർക്കാട്ടുകാവിലെ കലശോത്സവത്തിന് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. മാടായിക്കാവിലെ പെരുങ്കളിയാട്ടം എന്നാണ് കലശോത്സവം അറിയപ്പെടുന്നതും. പത്മശാലിയ വിഭാഗക്കാരുടെ മീനാമൃത്, വയലം കൊട്ടാരം തറവാട്ടിൽ നിന്ന് കലശത്തട്ട് എന്നിവ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ എത്തിയതോടെ പ്രത്യേക പൂജകൾക്ക് ശേഷം തിരുവർക്കാട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നു. ഭക്തി നിർഭരമായ തട്ടുപറിക്കൽ ചടങ്ങും നടന്നു. ബ്രാണേന മനോജ്ഞയാവകരസം മഞ്ജുധനം നൂപുര ശേഷാലങ്കൃത സാരിണാം നഗമണിജാത പ്രസാദ ശ്രീയാം ഏകേനൈവ പദേന ദേവീം മഹിഷധ്വംസേ മഹീയസ്തര അയം ശ്ലോകായാം രജസ്തയെ രവി ബുധാഹ സംസാരം ഭൂവതേ. ഇതാണ് അതിൻ്റെ പ്രമാണം പറയുന്നത്. ആ മഹിഷാസുരനെ മതിക്കുന്നത് കവി വാർത്തിയ കീർത്തിയനും. ഏകേനൈവ പദേന ദേവീം, ഏകം ഒന്ന് പാദം കാല്, ആ ദേവി ഒറ്റ കാലം കൊണ്ട് മഹിഷാസുരനെ മതിച്ചതായിട്ടാണ് ഈ സങ്കല്പം. അങ്ങനെയാണ് ചരിത്രത്തിൽ പറയുന്നത്. ഇത് പിന്നെ ഈ ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ്, ശങ്കരാചാര്യരുടെ ശ്രീപാദ സപ്തതി. 70 പദ്യമുള്ള ഒരു പുസ്തകമുണ്ട് ശ്രീപാദ സപ്തതി. ഈ ദേവീനെ വാഴ്ത്തുന്നത് അതിൽ 50-ാമത്തെ പദ്യമാണ് ഈ ദേവീനെ മഹിഷാസുരം വധിക്കുന്ന പദ്യം. അതാണ് ഇപ്പോൾ ചൊല്ലിയത്. തുടർന്ന് ക്ഷേത്രപാലകൻ, വേട്ടുവച്ചേകവൻ, ചുഴലി ഭഗവതി, സോമേശ്വരി, കാളരാത്രി തെയ്യങ്ങളുടെ പുറപ്പാട് എന്നിവ ഉണ്ടായി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.